നടിയും മുൻ എംപിയുമായ ദിവ്യ സ്കന്ദന അന്തരിച്ചത് വ്യാജ വാർത്തയെന്ന് വ്യക്തമാക്കി കുടുംബം. വിദേശ യാത്രയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ദിവ്യ സ്കന്ദന മരിച്ചു എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി. ജനീവയിൽ നിന്ന് പ്രാഗിലേക്കുള്ള യാത്രയിലാണ് ദിവ്യ സ്കന്ദനയെന്നും ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ലെന്നും കുടുംബം വ്യക്തമാക്കി. രണ്ട് ദിവസത്തിന് ശേഷം താരം ബംഗളൂരുവിൽ എത്തുമെന്നും കുടുംബം വ്യക്തമാക്കി. വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിൽ അസ്വസ്ഥരാണെന്നും ഇല്ലാത്ത വാർത്ത പ്രചരിക്കരുത് എന്നും ദിവ്യയുടെ സുഹൃത്തുക്കൾ അഭ്യർത്ഥിച്ചു. നടൻ വിജയ് രാഘവേന്ദ്രയുടെ ഭാര്യ സ്കന്ദന അന്തരിച്ചത് നാളുകൾക്ക് മുൻപാണ്. അത് ചിലർ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നാണ് താരത്തിൻ്റെ സുഹൃത്തുക്കൾ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയായിരുന്നു താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം. 2013 കർണാടകയിലെ മാണ്ഡ്യ ലോകസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാണ് ദിവ്യ സ്കന്ദന എന്ന രമ്യ ലോകസഭയിലേക്ക് എത്തിയത്. പക്ഷേ തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ താരം പരാജയപ്പെടുകയും ചെയ്തു. അഭി എന്ന ഹിറ്റ് കന്നഡ ചിത്രത്തിലൂടെയായിരുന്നു രമ്യ എന്ന് അറിയപ്പെടുന്ന ദിവ്യ സ്കന്ദന ആദ്യമായി നായികയായത്. നടൻ പുനീത് രാജകുമാർ അഭിയായി ചിത്രത്തിൽ എത്തിയപ്പോൾ ഭാനു എന്ന നായിക വേഷമായിരുന്നു ദിവ്യ സ്കന്ദനയ്ക്ക്. തുടർന്ന് അങ്ങോട്ട് നിരവധി കന്നഡ തമിഴ് സിനിമകളിലും ചെറുതും വലുതുമായ മികച്ച വേഷങ്ങളിൽ നടിയായി ദിവ്യ സ്കന്ദന തിളങ്ങി. അതിഥി വേഷങ്ങളിലും ദിവ്യ എത്തിയിട്ടുണ്ട്. ദിവ്യയ്ക്ക് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള കർണാടക സർക്കാരിൻ്റെ അവാർഡും ദിവ്യ സ്കന്ദനയെ തേടിയെത്തി. ദിവ്യ നിലവിൽ സിനിമയിൽ സജീവമല്ല.